ദക്ഷിണ പശ്ചിമേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന അറേബ്യ ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപാണ്. 25,90,000 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണം. പശ്ചിമതീരം 2,900 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നു. ചെങ്കടൽ മുതൽ പേർഷ്യൻ ഉൾക്കടൽ വരെയുള്ള വീതി ഏതാണ്ട് 960 കിലോമീറ്ററാണ്. കിഴക്ക് പേർഷ്യൻ ഉൾക്കടൽ, ഒമാൻ ഉൾക്കടൽ എന്നിവയാലും തെക്ക് ഏഡൻ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയാലും പടിഞ്ഞാറ് ചെങ്കടലിനാലും അറേബ്യ ചുറ്റപ്പെട്ടിരിക്കുന്നു. അറബികൾ തങ്ങളുടെ ദേശത്തെ ജസീറാത്ത് അൽ അറബ്, അറബികളുടെ ദ്വീപ് എന്നാണ് വിളിക്കുന്നത്. ഭൂമിശാസ്ത്രകാരന്മാർ അറേബ്യയെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, അറേബ്യ പെട്ര, പ്രധാന പട്ടണം പെട്രയാണ്. സീനായ്, ഏദോം, മോവാബ്, പൂർവ ട്രാൻസ് ജോർഡാൻ എന്നിവ അതിൽ ഉൾക്കൊള്ളുന്നു. രണ്ട്, അറേബ്യ ഡിസേർട്ട, സിറിയൻ മരുഭൂമി. മൂന്ന്, അറേബ്യ ഫെലിക്സ്, ദക്ഷിണഭാഗം. അറേബ്യയുടെ അധിക ഭാഗവും മരുഭൂമിയാണ്. അശൂർ രാജാവായ ശൽമനേസർ മൂന്നാമൻ്റെ രേഖകളിലാണ് ഏതാണ്ട് BC 853 അറബി എന്ന പേര് ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബൈബിളിലെ അറബി ദേശം എന്ന പ്രയോഗം ഈ ഉപദ്വീപിനെ മുഴുവൻ ഉൾക്കൊള്ളുന്നില്ല. പലസ്തീനിനടുത്ത് കിടക്കുന്ന ഉത്തരഭാഗമാണ് അധികം സ്ഥാനങ്ങളിലും വിവക്ഷിതമായിട്ടുള്ളത്. യെശയ്യാ പ്രവചനം 21:13, യിരെമ്യാ പ്രവചനം 25:24, യെഹെസ്കേൽ പ്രവചനം 27:21. അറബിക്കാരൻ യെശയ്യാ പ്രവചനം 13:20 യിരെമ്യാ പ്രവചനം 3:2 അറബികളെ മുഴുവനും പരാമർശിക്കുന്നില്ല. പൊതുവിൽ അറബികളെ മുഴുവനും കുറിക്കുന്ന ഭാഗം 2 ദിനവൃത്താന്തം 21:16, നെഹെമ്യ പ്രവചനം 2:19, 6:1, അപ്പോസ്തല പ്രവൃത്തി 2:11 എന്നിവയാണ്. ബൈബിളിൽ പലപ്പോഴും അറബി ദേശത്തെ പ്രസ്തുത നാമത്തിലല്ല പറഞ്ഞിട്ടുള്ളത്. അവർ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയമോ ഗോത്രപരമോ ആയ പേരുകളിലായിരിക്കും അവർ പൊതുവെ പരാമർശിക്കപ്പെടുക. 10 ജാതികളുടെ വംശാവലിയിൽ ദക്ഷിണ അറേബ്യരെ യൊക്താൻ്റെയും കൂശിൻ്റെയും സന്തതികളായി പറഞ്ഞിട്ടുണ്ട്. അനേകം ഉത്തര അറേബ്യൻ ഗോത്രങ്ങളെ അബ്രഹാമ്യ സന്തതികളായി കെത്തൂറ, ഹാഗാർ എന്നിവരുടെ ആ ബന്ധത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. 10:25 യേശാവിൻ്റെ സന്തതികളായി 10:36 ചില അറബി ഗോത്രങ്ങൾ പറയപ്പെട്ടിട്ടുമുണ്ട്. യാക്കോബിൻ്റെ കാലത്ത് മിദ്യാന്യരും ഇസ്മായേല്യരും കച്ചവടക്കാരായി നിരന്തരം മിസ്രയീമിലേക്ക് പോയിക്കൊണ്ടിരുന്നു. 10:37, 25 മുതൽ 26 വരെ അവർ അബ്രഹാമ്യ സന്തതികളുമായിരുന്നു. ശലോമോൻ്റെ കാലത്ത് അറബികളുമായുള്ള ബന്ധം കച്ചവടത്തിലൂടെ വളർന്നു. ഷെബ രാജ്ഞി ശലോമോനെ കാണാൻ വന്നിരുന്നു. 1 രാജാക്കന്മാർ 9-10 അധ്യായങ്ങളിലെ ചരിത്രം. അറേബ്യ രാജാക്കന്മാരും ദേശാധിപതിമാരും ശലോമോന് വെള്ളിയും പൊന്നും കപ്പം കൊടുത്തിരുന്നു. 2 ദിനവൃത്താന്തം 9:14. 9-ാം നൂറ്റാണ്ടിൽ യഹൂദയിലെ യഹോശഫാത്തിന് അറേബ്യർ കാഴ്ചയും കപ്പവും കൊണ്ടുവന്നു. 2 ദിനവൃത്താന്തം 17:11. എന്നാൽ യഹോരാമിനെ അറബികൾ കൊള്ളയടിച്ചു. അവർ യഹൂദിയെ ആക്രമിച്ചു. അവൻ്റെ വസ്തുവകകളെ മാത്രമല്ല പുത്രന്മാരെയും ഭാര്യമാരെയും അപഹരിച്ചു കൊണ്ടുപോയി എന്ന് 2 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8-ാം നൂറ്റാണ്ടിൽ ഉസ്സിയ രാജാവ് ഏലത്ത് പണിയുകയും അതിനെ വീണ്ടെടുക്കുകയും ചെയ്തു. ഇസ്രായേലിന് അറേബ്യരോടുള്ള ബന്ധം അധികവും ഉത്തരഭാഗത്തുള്ള സഞ്ചാര ഗോത്രങ്ങളോടായിരുന്നു. ഹിസ്കിയാവിൻ്റെ കാലത്ത് അവർ വളരെ പരിചിതരായിരുന്നു. അശൂർ രാജാവായ സെൻഹരീബിനെതിരെ യെരുശലേമിനെ പ്രതിരോധിക്കുന്നതിൽ ചിലർ സഹായിക്കുകയും ചെയ്തു. യോശിയാവിൻ്റെ കാലത്തും യഹൂദയുടെ അവസാന നാളുകളിലും അറേബ്യർ പ്രാമാണ്യത്തിലേക്ക് വരികയായിരുന്നു. പുതിയ നിയമത്തിൽ അറബി ദേശം പലസ്തീന് കിഴക്കും തെക്കുമുള്ള പ്രദേശങ്ങളാണ്. ഇവിടുത്തെ നിവാസികൾ നാബാത്യരാണ്. 2 സ്ഥലങ്ങളിൽ മാത്രമാണ് പുതിയ നിയമത്തിൽ അറേബ്യ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. മാനസാന്തരപ്പെട്ട ശേഷം പൗലോസ് അറേബ്യയിലേക്ക് പോയതായി ഗലാത്യർ 1:17 കാണുന്നു. അതെവിടെയായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുമില്ല. ഗലാത്യർ 4:25
അറേബ്യയെക്കുറിച്ചുള്ള പുതിയ നിയമത്തിലെ അടുത്ത പരാമർശം. ഇവിടെ സീനായി ഉപദ്വീപ് എന്ന ഇടുങ്ങിയ അർത്ഥമാണ് അതിനുള്ളത്. പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിൽ അറേബ്യ ദേശത്ത് നിന്ന് വന്നവരും ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:1. ആദിമകാലം മുതൽക്കേ അറേബ്യയിലെ ബെഡൂവികൾ പൊതുവെ നാടോടികളായിരുന്നെങ്കിലും അവരിൽ അർത്ഥസഞ്ചാരഗണങ്ങളും സ്ഥിരവാസികളും ഉണ്ടായിരുന്നു. ദക്ഷിണ അറേബ്യരാണ് സ്ഥിരവാസികൾ. ഉത്തര അറേബ്യർ നാടോടി ജീവിതം ഇഷ്ടപ്പെടുന്നവരായിരുന്നു. നാടോടി ബദുവും ബദു ചുറ്റിത്തിരിയുന്ന മരുഭൂമി ബാദിയയുമാണ്. നാടോടികളുടെ സമൂഹം ഗോത്രമാണ്, കബീല എന്ന് പറയും. ഗോത്രത്തിലെ അംഗങ്ങൾ രക്തബന്ധമുള്ളവരാണ്. അവരുടെ നായകൻ ഷെയ്ക്കാണ്. ഗോത്രങ്ങളുടെ പേര് പൂർവികനിൽ നിന്ന് വരുന്നതുമാണ്. ഹിത്യർ അഥവാ ബെനേഹെത്ത്, പൂർവ ദിഗ്വാസികൾ, ബെനേക്കദീം എന്നീ പഴയ നിയമ പ്രയോഗങ്ങൾ നമ്മൾക്ക് അത് മനസ്സിലാക്കി തരുന്നുണ്ട്. ജീവസന്ധാരണത്തിന് അവർ കന്നുകാലികളെ മേയിക്കുന്നു. ഒട്ടകമാണ് പ്രധാന മൃഗം. ബൈബിളിൽ അറേബ്യരോടുള്ള ബന്ധത്തിൽ ഒട്ടകം അനേക സ്ഥലങ്ങളിൽ കാണാം. ഇസ്മായേലിയർ, മിദ്യാന്യർ, അമാലേക്യർ, ശെബാരാജ്ഞി, ഹഗ്രിയർ, കെദാരിയർ, ഹാസോർ രാജ്യങ്ങൾ, ഇവിടെയെല്ലാം ഒട്ടകവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒട്ടകം കഴിഞ്ഞാൽ പ്രാധാന്യം അർഹിക്കുന്നത് ആടും കോലാടുമാണ്. മിദ്യാന്യരും ഹഗരിയരും കഴുതകളെ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. അറേബ്യർ കൂടാരവാസികളായിരുന്നു. കൂടാരത്തിൻ്റെ അർദ്ധഭാഗം സ്ത്രീകൾക്ക് വേർതിരിച്ചിരുന്നു. ഒട്ടകം, കുതിര തുടങ്ങിയ മൃഗങ്ങളുടെ പരിപാലനം, നായാട്ട്, കൊള്ള എന്നിവയായിരുന്നു പുരുഷന്മാരുടെ പ്രധാന തൊഴിലുകൾ. പൗരാണിക അറേബ്യയിലെ പ്രധാന വാണിജ്യോൽപ്പന്നങ്ങൾ കുന്തിരുക്കവും സുഗന്ധദ്രവ്യങ്ങളുമാണ്. ബൈബിളിൽ പല ഭാഗങ്ങളിലും പ്രസ്തുത ഉൽപ്പന്നങ്ങളുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് അറേബ്യയെക്കുറിച്ചും അറബികളെക്കുറിച്ചും പറയുന്നത്. 2:2 ഹവീലയെക്കുറിച്ചും 37:3 ഇസ്മായേല്യരുടെ യാത്രക്കൂട്ടത്തെക്കുറിച്ചും 1 Kings 10 ശെബാരാജ്ഞിയെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അറേബ്യയിലെ പ്രധാന ഫലവൃക്ഷം ഈത്തപ്പനയാണ്. മരുഭൂമി പ്രയാണത്തിൽ ഇസ്രായേല്യർ ഏലീമിൽ 12 70 ഈത്തപ്പനയും കണ്ടു. പുറപ്പാട് 15. മരുഭൂമിയിൽ സാധാരണയായി കണ്ടുവരുന്ന സസ്യങ്ങളാണ് മണൽച്ചീര, കാട്ടുകിഴങ്ങ്, തൂവ മുതലായവ. യോബിൻ്റെ പുസ്തകം 30:4 സൂചനകളുമുണ്ട്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ളവയും സ്ഥാനനിർണയം സാധിച്ചിട്ടുള്ളവയുമായ അറബി പ്രദേശങ്ങളാണ് ബൂസ്, ദേദാൻ, ദൂമ, ഹവീല, ഹസർമവത്ത്, ഹസൂർ, മസ്സ, മിദ്യാൻ, ഓഫീർ, പർവയീം, രാമ, സപ്ത, സേബ, ഷേബ, തേമ, ഊസ് എന്നീ പ്രദേശങ്ങൾ.